എന്റെ സ്നേഹിതർക്ക് വന്ദനം. ചില നാളുകളായി ലണ്ടൻ വല്ലാത്ത പ്രതിസന്ധിയിലാണ്, ലഹളകളിൽ പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപന്തിയിൽ നിന്ന് അധ്വാനിച്ച ആളാണല്ലോ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. അത്തരത്തിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നയാളെ മഹാത്മാവ് അല്ലെങ്കിൽ ഗാന്ധിജി എന്ന പദവിയിലേക്കൊക്കെ ഉയർത്തുന്ന സംഭവം ആഫ്രിക്കയിലെ ഒരു ട്രെയിൻ യാത്രയിലാണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഒരു വെള്ളക്കാരൻ തോക്കിന്റെ പാത്തി കൊണ്ട് മോഹൻദാസിനെ ഉപദ്രവിച്ചതും അവിടെ വെച്ച് അദ്ദേഹം തീരുമാനമെടുക്കുകയാണ് ഭാരത മണ്ണിൽ നിന്ന് ഈ വെള്ളക്കാരനെ പുറത്താക്കും. കാരണം അവിടെ ഏറ്റ പ്രഹരം കൊണ്ടാണ് അയാൾ അത്തരത്തിലൊരു തീരുമാനം എടുത്തത്. അക്കാലഘട്ടം ബ്രിട്ടീഷുകാർ ഇന്ത്യ കൈക്കൽ വച്ചിരിക്കുന്ന കാലമാണ്. പിൽക്കാലത്ത് ഗാന്ധിയുടെ നിരന്തരമായ ശ്രമം കാരണം ഒരു വലിയ ഗ്രൂപ്പിനെ ഇന്ത്യയിൽ സായിപ്പിനെതിരെ വാർത്തെടുക്കുവാനും ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുവാനും കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ബ്രിട്ടീഷുകാർ മറ്റു തര രാജ്യക്കാർക്ക് അവരുടെ നാട്ടിലേക്ക് ചെല്ലാനുള്ള സാവകാശം നൽകി. ആ സാവകാശം മുതലെടുത്ത് ഭാരതത്തിൽ നിന്ന് അനേകം ജനം, കേരളത്തിൽ നിന്ന് അനേകർ അവിടെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഒരാളെങ്കിലും ഉണ്ടാവും. ഏതായാലും യൂറോപ്പിലേക്ക് അനേകം പേർ കുടിയേറിപ്പാർത്തു. അതിനുള്ള സൗകര്യങ്ങൾ അവരൊരുക്കി തന്നു. അങ്ങനെ എല്ലാവരും അവിടെ ചെന്നു. യൂറോപ്പ് നമുക്കറിയാം വളരെ സുന്ദരമായൊരു രാഷ്ട്രമാണ്, നല്ല വൃത്തിയുള്ള ഒരു രാഷ്ട്രമാണ്. ഇംഗ്ലീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ പണിതിരുന്ന പാലങ്ങൾ ഇന്നും നിലനിൽക്കുന്നു, അണക്കെട്ടുകൾ ഇന്നും നിലനിൽക്കുന്നു. അവരുടെ ആ പണികളെല്ലാം ഒരു വലിയ അനുഗ്രഹമായി തന്നെ നിലനിൽക്കുകയാണ്. നമുക്കറിയാം പ്രസിഡന്റ് ഹൗസ് വരെ ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ലണ്ടനിലെ എല്ലാ ബിൽഡിങ്ങുകളും വളരെ മനോഹരമാണ്. ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ചെല്ലുമ്പോൾ വളരെ സുന്ദരമായ ഒരു ലണ്ടൻ കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ചെല്ലുമ്പോൾ കാണുന്നത് അത്രയും സൗന്ദര്യമുള്ളൊരു സ്ഥലമല്ല. കാരണം ബ്രിട്ടീഷുകാരുടെ കൈപ്പിടിയിൽ നിന്ന് ഈ പതിറ്റാണ്ടുകളിൽ രാഷ്ട്രത്തിന്റെ പിടിവിട്ടുപോവുകയും കുടിയേറിപ്പാർത്തവർ ആ ദേശം കൈക്കലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. കുടിയേറിപ്പാർക്കുന്നവർ രാജ്യം കയ്യിലാക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്കാരം നമ്മൾ അവിടെ നട്ടു. അവരവിടെ മുറ്റത്ത് റോഡിൽ തുപ്പാറില്ല, നമ്മൾ തുപ്പും. അവരവിടെ മാലിന്യങ്ങൾ വലിച്ചെറിയാറില്ല, നമ്മൾ വലിച്ചെറിയും. സായിപ്പ് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ നാട് ശുചിയാക്കി സൂക്ഷിക്കാൻ അവർ താല്പര്യം കാണിക്കും. പക്ഷെ നമുക്ക് നമ്മൾ വളർന്ന ഒരു സംസ്കാരമുണ്ട്, ഈ സംസ്കാരം നമ്മൾ എല്ലായിടത്തും സ്ഥാപിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ വൃത്തി തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകം. സമൂഹത്തിന്റെ വൃത്തി പോകട്ടെ, അതിനേക്കാൾ പ്രശ്നം മനസ്സിന്റെ വൃത്തിയാണ്. കുടിയേറ്റക്കാർ സമൂഹത്തെ മലിനമാക്കിയതുപോലെ തന്നെ അവിടെയുള്ള ആൾക്കാരുടെ മനസ്സിനെയും മലിനമാക്കി. അതിൽ പ്രധാനപ്പെട്ടതാണ് അൺവാണ്ടഡ് ഫിലോസഫീസ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്ലാമിന്റെ കടന്നുകയറ്റം. ഇസ്ലാമിന്റെ കടന്നുകയറ്റം ശരിക്കും യൂറോപ്പിനെ വല്ലാതെ തകർത്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. നിങ്ങൾ തിരിച്ചറിയണം, ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെങ്ങും കുടിയേറ്റം അനുവദിക്കുന്നില്ല. ചെല്ലാൻ, ജോലി ചെയ്യാം, തിരിച്ചു പോകാം, കുടിയേറ്റം അവരനുവദിക്കുന്നില്ല. ചെല്ലുന്ന ആൾക്കാർ 50 കൊല്ലം അവിടെ പാർത്താലും അവർ കൊടുക്കുന്ന ബിൽഡിങ്ങിന് വാടക കൊടുത്ത് അവിടെ താമസിച്ചോണം. തിരിച്ചു പോകുമ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ യൂറോപ്യൻ നാടുകളോ കാനഡയോ ഓസ്ട്രേലിയയോ ഒന്നും അങ്ങനെയല്ല. അവിടെല്ലാം കുടിയേറ്റക്കാർക്ക് ചെല്ലുവാനും 2-3 വർഷം കഴിയുമ്പോൾ സ്ഥലം വാങ്ങുവാനും പിന്നീട് അതിനെ അവർക്ക് സ്വന്തമാക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ അനുവദിച്ചിരിക്കുന്ന രാഷ്ട്രങ്ങളാണ്. ഇസ്ലാമിന്റെ ഒരു രാഷ്ട്രത്തിലും അത് അനുവദിക്കുന്നില്ലെന്ന് നമുക്കറിയാം. അത് തന്നെ അവരുടെ ഇടുങ്ങിയ മനസ്സിന്റെ തെളിവാണ്. ഏതായാലും യൂറോപ്പ് കുടിയേറ്റക്കാർക്ക് വേണ്ടി തുറന്നുകൊടുത്തു. ആൾക്കാർ അവിടെ ചെന്നു, നാളുകൾ ചിലത് കഴിഞ്ഞു, ഇവരുടെ ഫിലോസഫി അവിടെ അടിച്ചേൽപ്പിക്കുവാൻ തുടങ്ങി. ദേശത്താകമാനം പ്രതിസന്ധി ഉണ്ടാക്കി. ഇപ്പോഴുണ്ടായ പെട്ടെന്നുണ്ടായ കാരണം, ലണ്ടനിൽ കൊച്ചു പെൺകുട്ടികൾ നൃത്തം അഭ്യസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു 17 വയസ്സുകാരൻ ഇരച്ചു കയറി 3 പെൺകുട്ടികളെ കൊലപ്പെടുത്തി. ബാക്കി 9 കുട്ടികൾക്ക്
പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഡാൻസ് ടീച്ചർക്കും പരിക്കേറ്റു. ആ ചെറുക്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേശത്താകമാനം പ്രശ്നമാരംഭിച്ചു. പ്രശ്നം ആരംഭിക്കാനുണ്ടായ കാരണം കുടിയേറ്റക്കാരാണ് ഇത് ചെയ്തതെന്നും പ്ലസ് കുടിയേറ്റത്തിൽ ഇസ്ലാമിന്റെ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ഇത് ചെയ്തതെന്നും സായിപ്പ് തെറ്റിദ്ധരിച്ചു. വാസ്തവത്തിൽ ഈ പ്രശ്നത്തിൽ തെറ്റിദ്ധാരണയാണ് ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ തെറ്റിദ്ധാരണയ്ക്കും ഒരു അടിസ്ഥാനമുണ്ട്. അതാണ് അതിലെ പ്രശ്നം. കാരണം ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് സ്വദേശികളാണ്. രണ്ടാമത്തെ വിഷയം കൊല്ലപ്പെട്ടിരിക്കുന്നത് പെൺകുട്ടികളാണ്. മൂന്നാമത്തെ വിഷയം കൊല്ലപ്പെട്ടിരിക്കുന്നത് നൃത്തം അഭ്യസിച്ചു കൊണ്ടിരുന്നവരാണ്. ഇത് മൂന്നിന്റെയും ഇടയിലേക്ക് ഒരാൾ ഇരച്ചു കയറണമെങ്കിൽ ഇത് മൂന്നിനോടും വിരോധമുള്ള ഒരാളായിരിക്കണം എന്നുള്ള അവരുടെ നിഗമനത്തിൽ നിന്നാണ് അത് ഇസ്ലാം അല്ലാതെ മറ്റൊരാളല്ല എന്ന ദിശയിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചുവിട്ടത്. കാരണം അവർ ദീർഘനാളുകളായി ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നു എന്നത് തന്നെയാണ് അതിന്റെ സാരം. നമുക്കറിയാം കേരളത്തിൽ പരുവക്കേടുള്ള ഒരു കൊലപാതകമോ വല്ലവുമാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ പുറകിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കരമുണ്ടാകുമെന്ന് നമ്മൾ സംശയിക്കും. കാരണം അത്തരത്തിലുള്ള പല സംഭവങ്ങളും കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ. കേരളത്തിലുള്ള പല ഭാഗങ്ങളും ഇന്ന് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കയ്യിലായിരിക്കുന്നു. ഇന്ന് അവർക്ക് കേരളത്തിലുള്ള ഐ ഡി കാർഡുകളായിരിക്കുന്നു. അവരിവിടെ സ്ഥലം വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ നിന്ന് വിവാഹം കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇവകളിൽ പലതും ഇവിടുത്തെ മലയാളിക്കെതിരെയുള്ള രീതികളായി മാറിയിരിക്കുന്നു. അവിടെ സ്വാഭാവികമായും മലയാളിക്ക് അവരോട് അമർഷമുണ്ടാവും. അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് ഈ ഒരു പറഞ്ഞൊരു വർഗത്തോട് സ്വാഭാവികമായ അകൽച്ചയുണ്ടായി. ഈ കൊലപാതകം നടന്നപ്പോൾ അവർ ഉറപ്പിച്ചു ഇത് ഇവര് തന്നെയാണ്. അതുകൊണ്ട് പൊതുജനം തെരുവിലിറങ്ങി ഇവരെ പുറത്താക്കുവാൻ വേണ്ടി. അങ്ങനെ ലഹളയാണ് അവിടെ സംഭവിച്ചത്. അതിന് കാരണം ഈ ഫിലോസഫിയാണ്. ആ ഫിലോസഫി നമുക്ക് തള്ളിപ്പറഞ്ഞേ തീരും. ആ ഫിലോസഫിക്കകത്ത് പെൺകുട്ടിക്ക് കൊടുക്കുന്ന വില ഇറച്ചി കഷണത്തിന്റെ വിലയേ ഉള്ളൂ. നൃത്തത്തിന് കൊടുക്കുന്ന വില ഏതാണ്ട് മോശം കാര്യമായിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വച്ച് യൂറോപ്യൻകാര് ഇവകളെ വെറുക്കുന്ന സ്വദേശികളും പെൺകുട്ടികളും നൃത്തം പഠിക്കുന്നതുമായ അവരെ വിരോധിച്ച അവരെ ഉപദ്രവിച്ച കൊലപ്പെടുത്തിയ വർഗത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നൊരു ശ്രമമാണ് ഇപ്പോൾ യൂറോപ്പിൽ പൊതുജനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടക്കുന്നു എന്ന് നമുക്കറിയാം. ഇത് വാസ്തവത്തിൽ യൂറോപ്പിൽ മാത്രമല്ല, ഫ്രാൻസിലും ജർമ്മനിയിലും ഇതേ പ്രശ്നം പല ഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ വളരെ സ്ട്രോങ് ആയി ഈ ഫിലോസഫിയെ പുറന്തള്ളാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സമാധാനത്തിന്റെ അരിപ്രാവുകൾ എന്ന് പറയുന്ന ഇവർ നാട്ടിലുടനീളം വിതറിക്കൊണ്ടിരിക്കുന്നത് അസമാധാനത്തിന്റെ വിത്തുകളാണ്. ഈ വിത്തുകൾ ലോകത്തിൽ ഒരിടത്തും സമാധാനം ഉണ്ടാക്കിയിട്ടില്ല. ഇവരുടെ ഇടയിൽ തന്നെ ഇത് ശാപത്തിന് കാരണമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെയും കാരണം ഈ ഫിലോസഫി തന്നെയാണ്. ഇറാനിൽ നടക്കുന്ന പ്രശ്നത്തിനും അതിനോട് ചുറ്റിപ്പറ്റി എല്ലായിടത്തും നടക്കുന്ന പ്രശ്നത്തിന്റെയും അടിസ്ഥാന കാരണം, അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിന്റെ അടിസ്ഥാന കാരണം, ദേശത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട അസമാധാനങ്ങളുടെ അടിസ്ഥാന കാരണം ഈ ഫിലോസഫിയാണ്. ഈ ഫിലോസഫിക്ക് എവിടെല്ലാം വാതിൽ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ടോ അവിടെല്ലാം നാശം സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിലും നമുക്കിത് താമസമിന പ്രതീക്ഷിക്കാമെന്നതിന് സംശയം വേണ്ട. അമ്മായിയപ്പൻ ഭരിക്കണമോ മരുമകൻ ഭരിക്കണമോ എന്ന് തീരുമാനിക്കുന്നതൊക്കെ ഈ ഫിലോസഫിയും അതിന്റെ ആൾക്കാരുമായി മാറുന്നത് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ബലാബലം പുറത്തിറങ്ങി പോരാട്ടത്തിന് വിളിച്ച് മറ്റുതര ആൾക്കാരെ കൊന്നുകളയും. അങ്ങനെ ഇവിടെ ബഹളം വെച്ച സംഭവങ്ങളൊക്കെ നമുക്കറിയാം. മോഡി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവകളെ ക്യാൻസൽ ചെയ്യാൻ കഴിഞ്ഞതും അവകളെ നശിപ്പിക്കുവാൻ കഴിഞ്ഞതും. നമുക്കറിയാം ബംഗ്ലാദേശ് അവിടുത്തെ ഷെയ്ഖ് ഹസീന നാടുവിടേണ്ടി വന്നു. കാരണം ഇതിന്റെ തീവ്രവാദ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയെ നിരായുധീകരിക്കുവാൻ ശ്രമിച്ചു. അതിനെ തീവ്രവാദ സംഘടനയാക്കി അവർ പ്രഖ്യാപിച്ചു എന്നതാണ് അവരുടെ കസേര പോകുവാൻ കാരണമായതും അവർ രാജ്യം വിടുവാൻ തന്നെ കാരണമായി മാറിയതും. നമ്മൾ അറിയണം, ഒരു അഭയം കൊടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിയെ
അദ്ദേഹം ഒരു ഹിന്ദുത്വ തീവ്രവാദം മനസ്സിൽ പേറുന്നയാളാണെന്ന നിലയിൽ നമുക്കൊരു ഭാഗത്ത് അദ്ദേഹത്തോട് ഒരല്പം അകൽച്ച തോന്നുന്നുണ്ടെന്ന് വരികിലും അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യായമായ കാര്യങ്ങൾ തന്നെയാണ്. ഭാരതത്തിന് ഇത്രയെങ്കിലും സമാധാനം നിലനിർത്തുവാൻ കഴിയുന്നത് നരേന്ദ്രമോദിയുടെ കൃത്യസമയത്തെ ഇടപെടലുകൾ തന്നെയാണെന്നതിന് സംശയമൊന്നും വേണ്ട. അത് എത്രത്തോളം വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയും എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ലോകത്തിൽ സകല രാജ്യങ്ങളും അമേരിക്കയടക്കമുള്ള സകല രാജ്യങ്ങളും ഇന്ന് ഈ തീവ്രവാദത്തിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത് പോലെ നമ്മുടെ ഭാരതവും അകപ്പെട്ടിരിക്കുന്നു. മികവുറ്റ ഭരണാധികാരികൾക്ക് ഇവകളെ ഒരു പരിധി വരെ നശിപ്പിക്കുവാൻ കഴിയുമെന്ന് തോന്നിയാലും ഇവകളെ നശിപ്പിക്കാൻ സാധ്യമല്ല. കാരണം കർത്താവ് ഇത് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ ഭൂമിയെ നശിപ്പിക്കുവാൻ വേണ്ടി. ഈ ഭൂമി പിശാചിന്റെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് അതിന്റെ നാശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പഴയ നിയമത്തിൽ കർത്താവ് ഇസ്രായേലിന് കൊടുത്ത വാക്ക് നമുക്ക് ഈ ഭൂമിയെ ശുദ്ധീകരിച്ച് ഇതിൽ പാർക്കാം, ഇതിൽ നിന്ന് ദുഷ്ടന്മാരെ മാറ്റിക്കളയാം എന്നതാണ്. പക്ഷേ പുതിയ നിയമത്തിൽ കർത്താവ് പ്രോഗ്രാം മാറ്റിയിരിക്കുന്നു. ഈ ഭൂമിയെ നശിപ്പിക്കാം എന്ന പദ്ധതിയിലേക്ക് കഥ വന്നു. ഇപ്പോഴത്തെ കർത്താവിന്റെ പദ്ധതി പ്രോഗ്രാം പുതിയ ആകാശവും പുതിയ ഭൂമിയും തനിക്കായി കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. പുസ്തകം 21:1 ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. 20:11 ഇങ്ങനെ പറയുന്നു, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. നമ്മൾ ഇന്ന് കാണുന്ന ഈ ഭൂമിയും ആകാശവും കർത്താവായ യേശു ക്രിസ്തു വെള്ളസിംഹാസന ന്യായവിധിക്കായി ഈ സിംഹാസനാരൂഢനാകുന്ന ആ നിമിഷം കർത്താവിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. ഇത് തീപ്പൊയ്കയ്ക്കായി കർത്താവ് സൂക്ഷിച്ചിരിക്കുന്നു. പത്രോസ് ലേഖൻ അതിനെ വളരെ വ്യക്തമായി 2 പത്രോസ് 3:10 പറയുന്നു, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ മക്കളെ ചേർക്കുവാൻ വരുന്ന, തനിക്കായി കാത്തിരിക്കുന്ന തന്റെ മക്കളെ ചേർക്കുവാൻ വരുന്ന ദിവസം കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് ടൈമിൽ വരും. അന്ന് ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. അങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയും കൊണ്ട്, കണ്ടോ, കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. മന്യസുഹൃത്തുക്കളെ, ദൈവമക്കൾ കാത്തിരിക്കുന്നത് പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ടാണ്. ഈ ഭൂമി ശുദ്ധീകരിച്ച് ഇവിടെ പാർക്കാൻ ഒരിക്കലും ആവില്ല. ഇസ്രായേൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളും ഫ്രാൻസും ജർമ്മനിയും ഇംഗ്ലണ്ടും അമേരിക്കയും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തീവ്രവാദികളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാമെന്നും ഈ നാണം കെട്ടതും വൃത്തികെട്ടതുമായ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്നതുമായ ഫിലോസഫിയെ ഈ ഭൂപ്പരപ്പിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിയും എന്നുള്ളതുമായ ചിന്ത വ്യാമോഹമാണ്. ഒരിക്കലും അത് സാധ്യമല്ല. അതുകൊണ്ട് ഈ ഭൂമി ചെകുത്താന്റെ കയ്യിൽ എന്നേക്കുമായി അമർച്ച ചെയ്യപ്പെടും. ഈ ഭൂമിയെ പൂർണ്ണമായും കർത്താവ് തീയിലേക്ക് വലിച്ചെറിയും. ഈ ആകാശം കർത്താവ് ഇല്ലായ്മ ചെയ്യും. പുതിയ ആകാശവും പുതിയ ഭൂമിയും കർത്താവ് തനിക്കായി കാത്തിരിക്കുന്ന തന്റെ മക്കൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നു എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ദേശത്തിന്റെ സമാധാനത്തിനായി തൽക്കാലം പ്രാർത്ഥിക്കുന്നതിൽ കുഴപ്പമില്ലെങ്കിലും ഒരു വലിയ സമാധാനം നമ്മൾ പ്രതീക്ഷിക്കരുത്. കർത്താവിന്റെ വരവ് വരെ ദൈവമക്കൾക്ക് സമാധാനമുണ്ടാകും. കാരണം ദൈവമക്കൾ ഈ ഭൂമിയിൽ സമാധാനം അനുഭവിക്കുന്നവരാണ്. അതിന് കാരണം ഈ ഭൂമിയിലെ സമാധാന അന്തരീക്ഷം കൊണ്ടല്ല, ഈ ഭൂമി മുഴുവൻ അസമാധാനത്തിൽ നിലനിൽക്കുമ്പോഴും അവന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. അവനെ യേശു ക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വായിക്കൊണ്ട് ഏറ്റുപറഞ്ഞിരിക്കുന്നത് കൊണ്ട് കർത്താവ് അവനൊരു സമാധാനം തന്നിരിക്കുന്നു. വചനം പറയുന്നത് ഇങ്ങനെ, ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം ഇവിടെ വളരെ ശക്തിയുദ്ധം, ഇസ്രായേൽ കിണഞ്ഞു പരിശ്രമിക്കുന്നു തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യാൻ, തീവ്രവാദികൾ കിണഞ്ഞു പരിശ്രമിക്കുന്നു ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാൻ. ഇത് ഇസ്രായേൽ നേരത്തെ തീരുമാനിക്കേണ്ടതായിരുന്നു. കാരണം ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, ഇതിൽ ഒരെണ്ണത്തെ മിച്ചം വെച്ചേക്കരുത്, എല്ലാത്തെയും കൊന്നുകളയണം. അന്ന് ഇസ്രായേൽ അത് കേട്ടില്ല. അതുകൊണ്ട് ഇസ്രായേൽ ഇന്നിത് അനുഭവിക്കുകയാണ്. ഇന്നാണ് അവൻ അരയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നത് ശപിക്കപ്പെട്ടതിനെ ഇല്ലായ്മ ചെയ്യാൻ. ഇത് ഇന്നല്ല ചെയ്യേണ്ടിയിരുന്നത്, അതിന്റെ സമയം കഴിഞ്ഞു പോയി. ഇനി ഇസ്രായേൽ രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ
അവന്റെ ബോംബുകളോ അവന്റെ AI സംവിധാനമോ അവന്റെ അയൺ ഡോം സിസ്റ്റമോ ഒന്നും കൊണ്ട് ഇസ്രായേലിനെ രക്ഷപ്പെടാനൊക്കില്ല. ഇസ്രായേലിനെ രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത് ഇസ്രായേലിന്റെ നേതാവായിരിക്കുന്ന പത്രോസ് ആദ്യത്തെ പ്രസംഗത്തിൽ വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. നിങ്ങൾ നോക്കിക്കോളൂ സുഹൃത്തുക്കളെ, നടന്നുകൊണ്ടിരിക്കുന്ന സകല സംവിധാനങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ അക്കമിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അവകളിൽ ഒന്നുപോലും ആശയം പിഴച്ച് സംഭവിച്ചിട്ടില്ല, തിരുവെഴുത്തിൽ പരാമർശിക്കാത്തത് സംഭവിച്ചിട്ടില്ല. നാളിതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സകലതും തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയും, ഈ ലോകം അതിന്റെ അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഉലകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ ഫിലോസഫിയെയും അതിൽപ്പെട്ടവരെയും നശിപ്പിച്ച് ഈ ഭൂമിയെ മോചിപ്പിച്ചെടുക്കാൻ നോക്കിയാൽ സാധ്യമല്ല. ഈ ഭൂമിയെ കർത്താവ് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വരവിനായി കാത്തിരുന്ന് പുതിയ ഭൂമിയിലേക്ക് പോകുവാൻ താല്പര്യമുള്ള സമാധാനകാംക്ഷികൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലോകത്തിൽ പാപത്തെയും മരണത്തെയും ജയിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഈ ലോകത്തെ ജയിച്ച ഈ ഭൂമിയെ ജയിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിക്കാം, വായ് കൊണ്ടേറ്റു പറയാം, കർത്താവിനോട് ചേർന്ന് സ്നാനമേൽക്കാം, തിരുവചന പ്രകാരം ജീവിക്കാൻ തയ്യാറാകാം. അങ്ങനെയുള്ളവരെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് എത്രയും വേഗം വരുവാൻ പോകുന്നു. ആ കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെട്ടാൽ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന പുതിയ ഭൂമിയിലേക്ക് നമുക്ക് പോകാം. ഈ ഭൂമി തീക്കായി ഒരുക്കി വച്ചിരിക്കുന്നു. കാര്യങ്ങൾ തിരിച്ചറിയുക, ബുദ്ധിയോടെ ജീവിക്കുക, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.